ഹായ് ഫ്രണ്ട്സ്, ഞാൻ രേഖ. ഇന്ന് നമ്മൾ ഈസി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റുന്ന 5 ഹെയർ സ്റ്റൈൽസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് സാരിയുടെ കൂടെയൊക്കെ ഈസിലി ചെയ്തെടുക്കാൻ പറ്റുന്ന 5 ഹെയർ സ്റ്റൈൽസ് ആണ്. മാത്രമല്ല, നമ്മളെ ഹെയർ ലോസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തൊരു പ്രോഡക്റ്റിനെ പറ്റിയും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങളെ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ആദ്യം തന്നെ നമ്മൾ ഏത് രീതിയിലാണോ ഹെയർ പാർട്ടീഷൻ ചെയ്യേണ്ടത് അത് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു സെക്ഷൻ ഓഫ് ഹെയർ, നമ്മൾ പാർട്ടീഷൻ ചെയ്ത സ്ഥലത്തു നിന്ന് ഒരു സെക്ഷൻ ഓഫ് ഹെയർ മുകളിലേക്ക് എടുത്തിട്ട് അതിൻ്റെ നെക്സ്റ്റ് സൈഡിലേക്കുള്ള കുറച്ച് ഭാഗം ഇതുപോലെ തന്നെ എടുക്കുക. ആ സെക്കൻഡ് ഹെയർ ഒരു സെക്ഷൻ ആയിട്ട് എടുത്തിട്ട് ചെറിയ സെക്ഷൻസ് വേണം എടുക്കാനായിട്ട്. അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് ഒരു ഭംഗിയിൽ കിട്ടുള്ളൂ. അപ്പോൾ ഓരോ ഹെയറും ഇതുപോലെ ഓരോ സെക്ഷൻ എടുത്തിട്ട് അത് തമ്മിൽ ടിസ്റ്റ് ചെയ്ത് എടുക്കുക. ഫസ്റ്റ് 1 സെക്കൻഡിനെ ടിസ്റ്റ് ചെയ്തെടുക്കുക, സെക്കൻഡ് 1 തേർഡിനെ ടിസ്റ്റ് ചെയ്തെടുക്കുക. ആ രീതിയിൽ നമുക്ക് താഴത്തെ വരെ നമ്മുടെ ഹെയർ ഇയർ എവിടെയാണോ ആ ഒരു ഭാഗത്ത്, ചെവിയുടെ ആ ബാക്ക് വശം വരെ ഇതുപോലെ തന്നെ സെയിം പോർഷൻ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് വെറുതെ നമ്മൾ ടിസ്റ്റ് ചെയ്തിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഈ സൈഡ് തന്നെ നമുക്ക് ടിസ്റ്റ് ചെയ്ത് എടുത്തിരിക്കുന്ന ഈ ഭാഗം നമുക്കൊന്ന് സെക്യൂർ ചെയ്ത് വെക്കണമെങ്കിൽ നമ്മൾ ഒരു ഹെയർ പിൻ എന്തെങ്കിലും എടുക്കുക, ഇഡ്ലി സൈഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ ക്ലിപ്പായാലും മതി. നമുക്കതൊന്ന് സെക്യൂർ ചെയ്ത് വെക്കാം. ഇതിൻ്റെ ഹെയർ ബാക്കിയുള്ള ഹെയറിൻ്റെ ബാക്കിലേക്ക് വേണം ഇതൊന്ന് സെക്യൂർ ചെയ്ത് വെക്കാൻ. ഇത് തന്നെ നമുക്കൊരു ഓപ്പൺ ഹെയർ സ്റ്റൈലായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഇതൊരു സൈഡിലേക്ക് നമ്മുടെ എല്ലാ ഹെയറും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് അവിടെ ഒരു ചെറിയൊരു പൊണിറ്റൈൽ പോലെ കെട്ടുവാണ്. ഇനി ആ സെയിം രീതിയിൽ തന്നെ നമുക്ക് നേരെ താഴത്തും ഇതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് ഒരു ഹെയർ ബാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് കെട്ടിവെക്കാം. അപ്പോൾ ഇനി നമുക്ക് 2 ഹെയർ ബാൻഡിൻ്റെയും നേരെ സെൻറ്ററിലായിട്ടുള്ള ആ ഒരു പോർഷനിൽ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ നമ്മൾ ഓൾറെഡി നമ്മുടെ ഹെയറിൻ്റെ എൻഡ് ഭാഗം നമ്മൾക്ക് അതിൻ്റെ അകത്തേക്ക് ഒന്ന് കയറ്റിയെടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വലിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വേറൊരു പാറ്റേൺ കിട്ടും, ലൈക്ക് ദീസ് പാറ്റേൺ. ഈ പാറ്റേൺ നമുക്ക് ഹെയറിൻ്റെ എൻഡ് പോർഷൻ വരെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ട് ചെയ്തിട്ടില്ല, 2 times ആ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ ഇതിനു മുമ്പ് ഹെയർ സ്മൂത്തനിങ് ചെയ്താണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ആ ടൈമിൽ എനിക്ക് കുറേ ഹെയർ ലോസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ അത് ഞാൻ കുറച്ചെങ്കിലും ഓവർകം ചെയ്തത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഒനിയൻ ഹെയർ ഓയിൽ വെച്ചിട്ടായിരുന്നു. ഞാൻ ഒരു വീഡിയോയിൽ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും ഞാൻ ഇപ്പോൾ എന്തിനാ അത് പറയണേന്ന്. ആക്ച്വലി ഞാനത് പറയാൻ കാരണം എന്താ വെച്ചാൽ, വീട്ടിലുണ്ടാക്കിയത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇതുപോലെ തന്നെ ഒത്തിരി ഒനിയൻ ഓയിൽ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നല്ലോ. അപ്പോൾ പരിസ്ഥിതി പറയുന്ന പോലെയൊക്കെ തന്നെയായിരുന്നു. എൻ്റെ ഫ്രണ്ട് റിയ എനിക്ക് സജസ്റ്റ് ചെയ്തു എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു ഫ്രണ്ട് എനിക്ക് സജസ്റ്റ് ചെയ്താണ് ഈ ബ്രാൻഡിൻ്റെ ഹെയർ ഓയിൽ. നല്ല ഹെയർ ഓയിലായിരുന്നു കേട്ടോ. നന്നായിട്ട് ഹെയർ ലോസ് കുറയ്ക്കുകയും ചെയ്തു, നല്ല ഹെയർ ലെങ്ത്തും കിട്ടി. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഹെയർ സ്റ്റൈൽ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇത്ര ഉള്ളൂ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ സെക്കൻഡ് ടൈപ്പ് ഹെയർ സ്റ്റൈലിന് ഇതുപോലെ തന്നെ ഒരു സെക്ഷൻ ഓഫ് ഹെയർ എടുക്കുക. അത് അവിടെ നിന്ന് തന്നെ നമ്മൾ ഒരു 3 എണ്ണമായിട്ട് നമ്മൾ മെടഞ്ഞെടുക്കാൻ മുട്ടി മെടഞ്ഞെടുക്കണ ആ രീതിയിൽ 3 എണ്ണമായിട്ട് 3 സെക്ഷനായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ താഴത്ത് ഓരോ ചെറിയ ചെറിയ സെക്ഷൻ ഹെയർ എടുത്തിട്ട് ഇതുപോലെ തന്നെ ബ്രൈഡഡ് ആയിട്ട് ചെയ്യാം. പ്രത്യേകിച്ച് ലോങ് ഹെയർ ഉള്ളവർക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഹെയർ കിടക്കുന്ന ആ ഒരു പാറ്റേൺ തന്നെ നല്ല ഭംഗിയായിരിക്കും കിടക്കുന്ന കാണാനായിട്ട്. എല്ലാവരും തന്നെ യൂഷ്വലി നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ചെയ്യാറുള്ള ഒരു ഹെയർ സ്റ്റൈലാണിത്. ഇത് പെട്ടെന്ന് എളുപ്പത്തിന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ എല്ലാവരും യൂഷ്വലി ചെയ്യാറുള്ളതാണ്. ഇത് നമുക്ക് ചെവിയുടെ ആ ഭാഗം വരെ എത്തുമ്പോൾ വേണമെങ്കിൽ നമുക്ക് സൈഡിലേക്ക് അല്ലെങ്കിൽ ബാക്കിലേക്ക് ഒന്ന് സെക്യൂർ ചെയ്ത് ഒരു ഹെയർ പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ നേരെ ബാക്കിലേക്ക് 2 സൈഡും ഇതുപോലെ ചെയ്ത് രണ്ട് ഹെയറിൻ്റെ 2 സൈഡും ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് ബാക്കിലേക്ക് വെറുതെ കെട്ടിയിടുകയോ അല്ലെങ്കിൽ പിന്നി മെടഞ്ഞിടുകയോ ഒക്കെ ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഞാൻ ഇതുപോലെ തന്നെ നേരത്തെ ഒനിയൻ ഹെയർ ഓയിൽ നമ്മുടെ ഹെയർ ലോസ് കുറയ്ക്കും എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനിപ്പോൾ പുറത്തുനിന്നുള്ള നമ്മുടെ മാർക്കറ്റിങ്ങിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല ഒനിയൻ ഹെയർ ഓയിൽ ഏതാണെന്നുള്ളൊരു സെർച്ചിങ് ഒക്കെ നടത്തിയായിരുന്നു. ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്താണ് നമ്മുടെ മാമഎർത്തിൻ്റെ ഒനിയൻ ഹെയർ ഓയിൽ നല്ല റിസൾട്ടാണെന്ന് പറഞ്ഞു. ഹെയർ ലോസ് അത്യാവശ്യം നന്നായിട്ട് കുറയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു വലിയ പ്രത്യേകതയായിട്ട് തോന്നിയെന്ന് വെച്ചാൽ നന്നായിട്ട് ഹെയർ ലെങ്ത്ത് കൂടുന്നുണ്ട്, നന്നായിട്ട് ഹെയർ നീളം വയ്ക്കുന്നുണ്ടായിരുന്നു. ഞാനിത് പർച്ചേസ് ചെയ്തത് നമ്മുടെ ട്രെൽ എന്നൊരു ആപ്പിൽ കൂടെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ട്രെൽ ഒരു ലൈഫ് സ്റ്റൈൽ വീഡിയോ ആൻഡ് ഷോപ്പിംഗ് ആപ്പാണ്. 600-ൽ കൂടുതൽ ബ്രാൻഡുകളും അവരുടെ നല്ല മികച്ച ഡീലുകളും നല്ല ഓഫേഴ്സും എല്ലാം ഉള്ളൊരു നല്ല ആപ്പാണത്. അപ്പോൾ കറൻ്റ്ലി പ്രൊഡക്റ്റിന് 80% ഓഫുണ്ട്. അതുകൂടാണ്ട് നമ്മുടെ ഒരു കൂപ്പൺ കൂടിയുണ്ട്. അപ്പോൾ എക്സ്ട്രാ ഒരു 20% ഓഫ് കൂടി കിട്ടും നമ്മുടെ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ട്രെൽ എന്ന ആപ്പിൻ്റെ ലിങ്കും നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ കോഡും
പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ കൂപ്പൺ കോഡും എല്ലാം നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ ആർക്കെങ്കിലും ഇതുപോലെ ഹെയർ ലോസ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രോഡക്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. നല്ല പ്രോഡക്റ്റാണ്, നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള നല്ല ബെസ്റ്റ് പ്രോഡക്റ്റാണ്. നമ്മുടെ തേർഡ് ഹെയർ സ്റ്റൈൽ വളരെ സിമ്പിളായിട്ടൊരു ഹെയർ സ്റ്റൈലാണ്, നമ്മുടെ ഡെയിലി യൂസിന് പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹെയർ സ്റ്റൈലാണ്. നമ്മൾ ആദ്യം തന്നെ ഇയർ സെക്ഷൻ എടുത്തിട്ട് നമ്മൾ ഇയർ ടു ഇയർ ആ അത്രയും ഭാഗത്തെ സെക്ഷൻ ഓഫ് ഹെയർ നമ്മൾ പാർട്ടീഷൻ ചെയ്ത് ആ ഭാഗത്തു നിന്ന് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് റോൾ ചെയ്ത് കൊടുക്കുക. റോൾ ചെയ്ത് കൊടുത്തിട്ട് ബാക്കിലേക്ക് നമ്മൾ ഒരു പിന്നോ എന്തെങ്കിലും ക്ലിപ്പോ വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഓപ്പൺ ഹെയർ സ്റ്റൈലായിട്ട് നമുക്ക് ഏത് ഡ്രസ്സിന് വേണ്ടിയും യൂസ് ചെയ്യാം. ഇനി നമ്മുടെ നാലാമത്തെ ഹെയർ സ്റ്റൈല് സിമ്പിളാണ്, ഇതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ എനിക്ക് സെക്യൂർ ആയിട്ടുള്ള രീതിയിൽ ഫീൽ ചെയ്യുന്നതുകൊണ്ടാട്ടോ ഞാൻ സൈഡ് പാർട്ടീഷൻ എടുത്തിരിക്കാം. നിങ്ങൾക്കിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് പാർട്ടീഷൻ എടുത്താലും കുഴപ്പമൊന്നുമില്ല. സോ ഞാൻ എടുത്തിരിക്കുന്ന ആ ഭാഗത്തു നിന്ന് കുറച്ച് ഭാഗത്തേക്ക് ബാക്കിലേക്ക് ഒന്ന് ജസ്റ്റ് ഒരു പോണിട്ടൈൽ പോലെ കെട്ടിയിട്ട് അത് ഫ്രണ്ടിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് ഒരു സ്ലൈഡ് വെച്ച് ക്ലിപ്പ് ചെയ്തിട്ട് ചെറിയ രീതിയിലൊരു പഫ് പോലെ വെക്കുവാണ്. അത് ആക്ച്വലി കറക്റ്റ് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പഫ് ഒന്നും വേണ്ട നമുക്കിതിന്. ഇനി നമ്മൾ തേർഡ് ഹെയർ സ്റ്റൈൽ ചെയ്ത പോലെ ഒരു സൈഡിലേക്ക് ഇതുപോലെ റോൾ ചെയ്തെടുക്കുക ഹെയർ, ഒരു സെക്ഷൻ ഓഫ് ഹെയർ റോൾ ചെയ്തെടുക്കുക. ബാക്കിയുള്ള ഭാഗം നമ്മൾ മുകളിൽ പഫ് എടുത്തതിന് ബാക്കിയുള്ള ഭാഗത്ത് ഹെയർ ബാക്കിലേക്ക് റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്തിട്ട് അവിടെ ഒരു ഹെയർ പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്യാം. ഇനി ബാക്കി ലെഫ്റ്റ് ഓവറായിട്ടുള്ള ഹെയർ നമുക്ക് ബാക്കിലേക്ക് ഒരു പോണിട്ടൈൽ പോലെ ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കാം. ഞാൻ വീഡിയോ എടുത്ത പ്ലേസിൽ കുറച്ച് ലൈറ്റിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്, അപ്പോൾ സോ എല്ലാവരും ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാം. ഇനി നമ്മൾ പോണി കെട്ടിയ ആ അത്രയും ഹെയർ എടുത്തിട്ട് രണ്ട് ഭാഗമായിട്ട് രണ്ട് പോർഷനായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അതിൽ നമ്മളിപ്പോൾ സെപ്പറേറ്റ് ചെയ്ത ആ ഭാഗത്ത് ഒരു ഹാഫ് രണ്ട് ഹാഫ് എടുത്ത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ഹാഫിൻ്റെ പിന്നെയും ഹാഫ് എടുത്തിട്ട് അതിൻ്റെ നേർ പകുതി എടുത്ത് പിന്നെയും നമ്മൾ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് മുകളിലേക്ക് ചുരുട്ടി 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 വെച്ച് കൊടുക്കുക. ഇങ്ങനെ റോൾ ചെയ്ത പോർഷൻസ് നമ്മൾ അകത്തേക്ക് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ട് നമ്മളൊരു ഹെയർ പിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ യൂപ്പിൻ പോലത്തെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കുക. നമ്മളിങ്ങനെ ചെയ്യുമ്പോഴേ പെട്ടെന്ന് അത് അഴിഞ്ഞു പോരാനുള്ള ചാൻസ് ഉണ്ട്. സോ നന്നായിട്ട് മുറുക്കി നമ്മൾ റോൾ ചെയ്യുന്ന രീതി എങ്ങനെയാണ് അതിനനുസരിച്ചിട്ടിരിക്കും അത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാനായിട്ട്. നമ്മളിപ്പോൾ യൂഷ്വലി വീട്ടിലെ അമ്മക്കെട്ടൊക്കെ കിട്ടുമല്ലേ, ആ ഒരു രീതിയിൽ ഓരോ കുഞ്ഞ് സെക്ഷൻ ഓഫ് ഹെയറും ആ രീതിയിൽ ചുരുട്ടിയിട്ട് ഉള്ളിലേക്ക് തിക്കി വയ്ക്കുക, കയറ്റി വയ്ക്കുക. അത്രയുള്ളൂ, എന്നിട്ടൊരു പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്താൽ മതി. അപ്പോൾ ഓരോ പോർഷനും അങ്ങനെ ചെയ്യുമ്പോഴേക്കും ഒരു സെപ്പറേറ്റ് ഓരോ ലുക്ക് ആ ഒരു രീതിയിൽ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഹെയറും അതുപോലെ തന്നെ റോൾ ചെയ്ത് കിടക്കും. ഇതുപോലെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പാർട്ടി വെയറായിട്ട് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി തിക്കായിട്ടുള്ള അല്ലെങ്കിൽ പാടുള്ള ടഫുള്ള ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുന്നേക്കാൾ പകരം നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിട്ട് ഒരു ഫീൽ ചെയ്യും. നമുക്ക് സാധാരണ ആ ഒരു പാർട്ടി വെയർ ലുക്കും കിട്ടും. നമ്മൾ സാധാരണ ഡെയിലി ആസ് യൂഷ്വൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈല് രീതി പോലെ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും, എന്നാൽ ഒരു ടഫ് ലുക്ക് തോന്നിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈലായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് പറയാം. ഫിഫ്ത്ത് ഹെയർ സ്റ്റൈല് കുറച്ചും കൂടെ ഈസിയാണ്, നമുക്ക് ഡെയിലി വിയർ ആയിട്ടുള്ള നമ്മൾ സൽവാസിൻ്റെ കൂടെ അല്ലെങ്കിൽ സാരിയുടെ കൂടെയൊക്കെ നമുക്ക് ഈസിലി പെട്ടെന്ന് ഒന്ന് എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. ജസ്റ്റ് നമ്മൾ ഓരോ ഭാഗവും കുറച്ച് സെക്ഷൻ ഓഫ് ഹെയർ എടുത്തിട്ട് ബാക്കിലേക്ക് റോൾ ചെയ്ത് ജസ്റ്റ് വെറുതെ റോൾ ചെയ്തിട്ട് സിംപ്ലി ഒരു ഹെയർ പിൻ വെച്ചിട്ട് നമ്മളത് അവിടെ അറ്റാച്ച് ചെയ്തെടുക്കുക. അതുപോലെ നമ്മുടെ ഫ്രണ്ടിലത്തെ ആ ഒരു ഹെയറിൻ്റെ എല്ലാ പോർഷൻസും ഇതുപോലെ തന്നെ നമ്മൾ റോൾ ചെയ്തെടുത്തിട്ട് ബാക്കിലേക്ക് ഒരു ഹെയർ പിൻ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഓരോ സെക്ഷനും ഹെയർ എടുത്തിട്ട് റോൾ ചെയ്ത് എടുത്ത് അത് നമുക്ക് ഓരോ ഹെയർ പിന്നെ സെപ്പറേറ്റ് എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു ടിക്ടാക് സ്ലൈഡ് വെച്ചിട്ടോ നമുക്ക് ഓരോന്നായിട്ട് അത് സെക്യൂർ ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഞാൻ ആദ്യം ഹെയർ സ്മൂത്തനിങ് ഒക്കെ ചെയ്ത സമയത്ത് എനിക്ക് ഇത്രയും ഹെയർ ഉണ്ടായിരുന്നില്ല, ശരിക്കും ഷോൾഡർ വരെയുള്ള ഹെയർ ഉണ്ടായിരുന്നുള്ളൂ, അത് കഴിഞ്ഞിട്ട് ഹെയർ ലോസും ഉണ്ടായിരുന്നു. സോ ഇതൊക്കെ ഓവർകം ചെയ്ത് ഹെയർ ലോസ് അത്യാവശ്യം ഹെയർ ലെങ്ത് ഒക്കെ ഉണ്ടായത് ഞാൻ പറഞ്ഞ പോലെ ഓണിയൻ ഓയിൽ യൂസ് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റ് ഒന്ന് മേടിച്ച് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കുന്ന പ്രോഡക്റ്റിൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂഷ്വലി ഉള്ള ഒരു ഓഫറിനെ കൂടാതെ 20% കൂടെ ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ എല്ലാവരും അതൊന്ന് പർച്ചേസ് ചെയ്ത് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ സജഷൻസും കമൻസും ഒക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ ഇട്ടുള്ളൂ കേട്ടോ.